ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചെടികളിലൊക്കെ ഉള്ള എല്ലാ നമ്മുടെ ബീലി ബഗ്സ് പോലത്തെ എല്ലാ ഇൻസെക്ട്സിനെ നമുക്ക് അത് വെച്ച് ഓടിക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് അലോവേരയാണ്. ഞാൻ അലോവേരയുടെ രണ്ട് ലീഫ് അതിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ട് അലോവേരയുടെ ലീഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ വേണ്ടത് ഒണിയൻ്റെ സ്കിന്ന്, ഒരു ഉള്ളി പൊളിച്ചതിൻ്റെ തൊലി, അതുപോലെ ഗാർലിക്കിൻ്റെ സ്കിന്നും ഉണ്ട്. രണ്ട് മൂന്നാല് ഗാർലിക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ അലോവേര കട്ട് ചെയ്ത് വെക്കുക. ആ ഗാർലിക്കിൻ്റെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഇടിച്ച് വെച്ച വെളുത്തുള്ളി, അലോവേര, സ്കിന്ന്, ഒണിയൻ്റെ സ്കിന്ന്, അത് ഞാൻ ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തു, ഞാൻ വലിയ ഉള്ളിയായിട്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒന്നിടാം. അലോവേര ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒണിയൻ്റെ പീലിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചതച്ച് വെച്ച ഗാർലിക് കൂടി ഇടാം. ഒനിയൻ്റെയും ഗാർലിക്കിൻ്റെയും അലോവേരയുടെയും ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ കാരണമാണ് അതിന് പെസ്റ്റിനെ എല്ലാം കില്ല് ചെയ്യാൻ പറ്റുന്നത്. അലോവേരയിലുള്ളത് അലോയിൻ ആൻഡ് എമൂഡിൻ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കാരണമാണ്. ഒനിയൻ അൽനിൻ ആൻഡ് സൾഫനിൻ, ഗാർലിക്കിൽ അലസിൻ ആൻഡ് ഡയലൈൽ പോളി സൾഫൈഡ്സ്, ഇത്രയും ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ കാരണമാണ് ആ ഇൻസെക്ട്സിനെ കിൽ ചെയ്യാനുള്ള ഒരു ഇത് നമുക്കിത് വെച്ച് പറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും സാധനത്തിന് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു 6 hours നിങ്ങൾ വയ്ക്കുക. ഇപ്പം വൈകിട്ടാണ് നിങ്ങൾ ഇത് ഇൻസെക്ടിസൈഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. രാവിലെയാണ് കൊടുക്കാൻ, രാത്രി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങളതെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് ഒരു 6 hours വയ്ക്കുക. ഇതിപ്പോൾ ആഫ്റ്റർ 6 hours ആണ്. 6 hours ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ടാണ് നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയ കളറൊക്കെ വന്നിട്ടുള്ള വെള്ളത്തിന്, ഉള്ളിയുടെയും അലോവേരയുടെ കറയൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം നമുക്കിതിനി സ്ട്രെയിൻ ചെയ്യാം. ഒരു അരിപ്പയ്ക്കകത്തോട്ട് നിങ്ങൾ ഈ വെള്ളം മാത്രം ഊറ്റിയെടുത്തിട്ട് സ്പ്രേ ബോട്ടിലോ വെള്ളമോ ഒഴിച്ച് നമുക്ക് ചെടികൾക്ക് തളിക്കാം. നമുക്ക് ഇത്രയും സാധനം വെച്ചിട്ട് കെമിക്കലി നമ്മൾ വാങ്ങിക്കുന്ന പെസ്റ്റിസൈഡ് ഒന്നും അല്ലാതെ അത് എന്നാൽ അതേപോലെ കെമിക്കൽ കമ്പോണൻസ് എല്ലാം ഉള്ള എല്ലാ പെസ്റ്റിനെയും എല്ലാ സീസണിലും എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ് ഇന്ന് ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് എങ്ങനെ ചെടികൾക്ക് തളിക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങനത്തെ എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കുക. എല്ലാ ചെടികൾക്കും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. എല്ലയുടെ പുറത്തും എല്ലയുടെ താഴ്വശത്തും ഇങ്ങനെ ഓരോ ഡെഡ് ആവാൻ പോകുന്ന എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസെക്ട്സ് വന്നിട്ട് ശരിക്കും കില്ല് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഞാൻ അഴിച്ചിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എന്താണ് 2 days കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കും. ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഞാൻ കാണിച്ചിരുന്ന പ്ലാന്റ്സാണ്. ഇതിപ്പോൾ 1 week കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഇലകളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഇൻസെക്ട്സിൻ്റെ ആ ഒരു ഇതെല്ലാം മാറി ഇലകളെല്ലാം നല്ലപോലെ വരാൻ തുടങ്ങി, പ്ലാന്റ്സ് എല്ലാം നല്ലപോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാ പ്ലാന്റ്സിനും ഇത് യൂസ് ചെയ്യാം. എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റെയിനി സീസണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എല്ലാം യൂസ് ചെയ്യാം. അല്ലാതെ ഒരു സമ്മർ ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 week ട്വൈസിന് വീക്കോ ഒക്കെ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. താങ്ക് യു.